പി ടി റഹീം എം എൽ എ വാക്കു പാലിച്ചു. ആദർശിന്റെ വീട്ടിലേക്കുള്ള റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചു. എന്ന രോഗം ബാധിച്ച് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിലെ 21-ാം വാർഡിൽ താമസിക്കുന്ന പുൽപ്പറമ്പിൽ ആദർശിന്റെ സ്വപ്നമായിരുന്നു വീട്ടിലേക്കൊരു റോഡ്. റോഡെന്ന സ്വപ്നവുമായി പല വാതിലുകളും മുട്ടിയെങ്കിലും ഫലമുണ്ടായില്ല. അപ്രതീക്ഷിതമായി ആദർശിന്റെ വീടിന് സമീപമുള്ള മറ്റൊരു റോഡ് ഉദ്ഘാടനത്തിനെത്തിയ എം എൽ എക്ക് മുന്നിൽ ആദർശ് തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. വേദിയിൽ വെച്ച് തന്നെ എം എൽ എ ആദർശിന്റെ ആഗ്രഹം ഉടൻ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വീട്ടിലേക്ക് വണ്ടി വരാമെന്നുള്ളത്. വണ്ടി കിട്ടിയെങ്കിലും വീട്ടിലേക്ക് വണ്ടി വരാൻ കഴിയില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരെ കണ്ടെങ്കിലും റോഡിന് സാങ്ഷനായിട്ടില്ലായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ റോഡാവുന്നത്. ആ വാക്ക് ഇപ്പോൾ എം എൽ എ പാലിച്ചിരിക്കുകയാണ്. ആദർശിന്റെ വീട്ടിലേക്കുള്ള മാതാംപറമ്പ് റോഡിന് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 13,61,000 രൂപയാണ് വകയിരുത്തിയത്. റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പി ടി റഹീം എം എൽ എ നിർവഹിച്ചു. നമ്മുടെ റോഡിന് വേണ്ടി ചെലവാക്കുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ്. നമ്മളൊരു മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാറ്. റോഡിന് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. വളരെ നിവൃത്തിയില്ലാത്ത സന്ദർഭത്തിലാണ് ആ പണം നമ്മൾ റോഡിന് ഉപയോഗിക്കുന്നത്. ഈ റോഡിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു. ഞാൻ മണ്ടാൾ അവിടെ റോഡിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് ആദർശിൻ്റെ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അന്ന് ഞാനത് ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് നമുക്ക് ആ ഒരു സന്ദർഭം വന്നു. ഇപ്പോഴാണ് അത് 13,61,000 രൂപയിലെ ഒരു എസ്റ്റിമേറ്റിനാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷൈജ വളപ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ബഷീർ പടാളിയിൽ, സി സോമൻ, മനോജ് കാമ്പ്രത്ത്, അഷ്റഫ് ഹാജി, കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത് ബാബു എന്നിവർ സംസാരിച്ചു. സ്വാലെ ന്യൂസ്, കുന്ദമംഗലം.